നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. കേരള ചരിത്രത്തിൻ്റെ ഇതിഹാസ ഏടുകളിൽ വീരയോദ്ധാക്കളുടെ കഥകളുറങ്ങുന്ന നാടാണ് കടത്തനാട്. കളരി പരമ്പരയുടെ തറവാട്ടു മഹിമയിൽ കടത്തനാട് എന്നും കീർത്തി മുദ്ര പതിപ്പിച്ച് നിലകൊള്ളുമ്പോഴും ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ വിത്തുകൾ പാകി ആർദ്രസ്നേഹത്തിൻ്റെ ക്രിസ്തീയ കാഴ്ചപ്പാടുകളുമായി ഇവിടേക്ക് കടന്നു വന്നവർ, പിന്നെ വിശ്വാസത്തിൻ്റെ തീനാമ്പുകൾ പകർന്നു പടർത്തുകയായിരുന്നു. കടൽക്കരയുടെ ചെറുപട്ടണമായ വടകരയുടെ ഹൃദയഭാഗത്ത് വിശ്വാസത്തിൻ്റെ തീഷ്ണഭാവം പൂണ്ട് സെയിൻറ് സെബാസ്റ്റ്യൻ ചർച്ച് ഇന്ന് തലയുയർത്തി നിൽക്കുന്നു. വിശ്വാസയോഗ്യമായ ഒരു കാലത്തെ വാർത്തെടുത്തുകൊണ്ട് വടകര സെയിൻറ് സെബാസ്റ്റ്യൻ ചർച്ചിലെ വിൻസെൻ്റ് പോൾ പ്രവർത്തകരാണ് ഞങ്ങൾ ഓരോരുത്തരും. ഞങ്ങളുടെ നേതാവും അല്ലെങ്കിൽ ആദ്യകാല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തതും ആദ്യകാല പ്രസിഡൻ്റുമായ ബ്രദർ സേവ്യർ കണ്ണാടിയിൽ, അതുപോലെ മറ്റെല്ലാ സഹപ്രവർത്തകരും ഇടവക അംഗങ്ങളും ഞങ്ങളോടൊപ്പം സഹകരിക്കുന്നുണ്ട്. ഈ ചെറിയ ഇടവകയിൽ ഒരു പരിധിവരെ നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ വിൻസെൻ്റ് പോളിന് സാധിച്ചിട്ടുണ്ട്. ഫാദർ സജീവ് അച്ഛൻ്റെ സഹായത്താൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ EMS ഭവന പദ്ധതി പ്രകാരം ഭവനം പൂർത്തീകരിക്കാൻ കഴിയാതിരുന്ന കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകി ഞങ്ങൾ സഹായിച്ച് ഭവനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുപോലെ രോഗികളായവരെ സന്ദർശിക്കുകയും അവർക്ക് ആവശ്യമായുള്ള സാമ്പത്തിക സഹായം നൽകുകയും അതുപോലെ 25 വർഷം ദാമ്പത്യം പൂർത്തിയാക്കിയ കുടുംബങ്ങളെ ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈസ്റ്റർ ദിനത്തിൽ, ക്രിസ്മസ് ദിനത്തിലൊക്കെ ജയിൽ സന്ദർശിച്ച് ക്രിസ്തുവിൻ്റെ സന്ദേശം അവരെ അറിയിക്കുവാനും അതുപോലെ തന്നെ ചെറിയ ഗിഫ്റ്റുകൾ അവർക്ക് വിതരണം ചെയ്യുവാനും ഞങ്ങൾക്ക് സാധിച്ചു. സ്കൂൾ തുറക്കുന്ന സമയങ്ങളിൽ കുട്ടികൾക്ക് പഠന ഉപകരണങ്ങൾ കൊടുക്കുന്നതിനും ദൈവത്തിൻ്റെ സഹായത്താൽ, ഞങ്ങളുടെ ഇടവക അംഗങ്ങളുടെയൊക്കെ സഹായത്താൽ ഇതൊക്കെ നടത്തിക്കൊണ്ടുപോകാൻ ഞങ്ങൾ സാധിക്കുന്നുണ്ട്. പഞ്ചായത്തും ആരോഗ്യവകുപ്പുമായിട്ട് സഹകരിച്ചുകൊണ്ട് പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ സജീവമായി മുന്നിൽ നിൽക്കുന്നു. പാലിയേറ്റീവിൻ്റെ അവരുടെ ഒരു ക്യാമ്പ്, 25 പേര് കിടപ്പുരൂപുള്ള ക്യാമ്പിൽ ഞങ്ങൾ ക്രിസ്മസ് സന്ദേശം എത്തിക്കുകയും അവർക്ക് വസ്ത്രവും ഫുഡും വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പാപത്തിൻ്റെ ശാപത്തിൽ നിന്ന് എൻ്റെ പ്രാണനെ കാത്തു പരിപാലിച്ച ദൈവമേ, ഞാൻ അങ്ങേ പാടി സ്തുതിക്കും. വിൻസെൻ്റ് പോൾ സൊസൈറ്റി അവതരിപ്പിക്കുന്ന ഗ്രൂപ്പ് സോങ്. ശാപത്തിൽ നിന്നും എൻ്റെ പ്രാണനെ കാത്തവനെന്നും ഞാനെന്നും സ്തുതിക്കും. ആനന്ദ ഗാനങ്ങൾ പാടി
ക്രൈസ്തവ വിശ്വാസത്തിന്റെ പേരിൽ മരണവും അതിക്രൂരമായ പീഡനവും അനുഭവിക്കേണ്ടി വന്ന വിശ്വാസ സമൂഹത്തിന് മുൻപിൽ കേൽസിയെ ഈ നാടകം സമർപ്പിക്കുന്നു. പീഡനങ്ങൾക്ക് മുൻപിൽ പതരാതെ വിശ്വാസ തീക്ഷ്ണതയോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ഏവർക്കും വിശുദ്ധ സെബസ്ത്യാനോസ് എന്ന ധീരരക്തസാക്ഷി ഒരു മാതൃകയാകട്ടെ. നൂറ്റാണ്ട് ക്രൈസ്തവ പീഡനം കൊണ്ട് ആനന്ദം കൊള്ളുന്ന റോമൻ ചക്രവർത്തിമാർ വാഴുന്ന കാലം. മാറി മാറി വരുന്ന ഭരണകർത്താക്കളുടെ കൊടിയ പീഡനത്തിൽ പൊറുതിമുട്ടുന്ന ക്രൈസ്തവ ജനത. വിശന്ന സിംഹങ്ങൾക്ക് അവർ ഇരയായി മാറുന്നു. നഗര കവാടങ്ങൾ കുരിശിൽ തൂങ്ങുന്ന വിശ്വാസികളാൽ നിറയുന്നു. ഇന്നലകളിൽ വലേറിയൻ ചക്രവർത്തിയാണ് ഇതെല്ലാം ചെയ്തതെങ്കിൽ ഇതിലും കൊടിയ പീഡനകാലം അതായിരുന്നു ഡയോക്ലസ് സീസറിന്റെ കാലം. മതപീഡനത്തിന്റെ ആ കറുത്ത കാലത്തിലേക്ക് ഒരു എത്തിനോട്ടം. അടിമെ പോലെ ആണിയടിച്ച് കുരിശിൽ കെട്ടി തൂക്കിക്കൊന്ന ആ നസ്രായന്റെ അനുയായികളാണിവർ. ദാഹിച്ചാൽ ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കരുത്. എന്തിനാടാ ഇതെല്ലാം സഹിക്കുന്നത്? തിരുമനസ് പറഞ്ഞ പ്രകാരം നിങ്ങൾ യേശുവിനെ തള്ളിപ്പറഞ്ഞാൽ സമാധാനമായി ഇവിടെ എല്ലാ സുഖസൗകര്യത്തോടും കൂടെ ജീവിക്കാം. നിങ്ങൾ ക്രൂശിലേറ്റിയ ആ യേശുവിന്റെ അനുയായികളാണ് ഞങ്ങൾ. അതെ, കുരിശുമരണമാണ് ഞങ്ങൾക്ക് നിങ്ങൾ തരുന്നതെങ്കിൽ അത് സന്തോഷത്തോടെ ഞങ്ങൾ സ്വീകരിക്കും. തടവറ സൂക്ഷിപ്പുകാരനായ ശേഷം എത്രയെത്ര ക്രൈസ്തവരെ ഇതിനുള്ളിൽ വെച്ച് ശരിയാക്കിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? സഹോദരാ, നിന്റെ കൂടി പാപത്തിന് പരിഹാരമായാണ് നീ പരിഹസിക്കുന്ന ആ യേശു സ്വയം ഏറ്റുവാങ്ങിയത്. ഇരുമ്പാണികളാൽ തറക്കപ്പെടുമ്പോഴും നിനക്കായാണ് അവൻ പ്രാർത്ഥിച്ചത്. എന്നിട്ടെന്താ നിന്ദ്യമായ മരണം? അതല്ലേ അവന് ലഭിച്ചത്? കള്ളന്മാരോടൊപ്പമല്ലേ മരിച്ചത്? നിങ്ങൾ അവന്റെ മുഖത്ത് തുപ്പിയപ്പോഴും അവൻ മുഖം മറച്ചില്ല.
നിങ്ങൾ അവനെ ആഞ്ഞടിച്ചപ്പോഴും അവൻ തന്നെ മാറിയില്ല. അവന്റെ ശരീരം നുറുക്കപ്പെട്ടപ്പോഴും നിനക്കായി അല്ല നമുക്കായി അവിടുന്നെല്ലാം സഹിച്ചു കുരിശു മരണത്തോളം. ഞാനിത് എങ്ങനെ സഹിക്കും? വയലിൽ പോയ നിങ്ങളെ ഇങ്ങനെ കാണാനാണോ അമ്മയ്ക്ക് വിധി? അമ്മേ, എന്റെ യേശുവിനായാണ് ഞാൻ ഇത് സഹിക്കുന്നത്. എനിക്കായി അവൻ ഭരിച്ചു, എന്റെ പാപത്തിന് പരിഹാരമായി. അമ്മേ, ജീവിക്കുന്നെങ്കിൽ നമുക്ക് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാം, അതല്ല മരിക്കുന്നെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി മരിക്കാം. ഇതെന്ത് പരീക്ഷണം! ദൈവമേ, ഞങ്ങളുടെ മക്കൾക്ക് എല്ലാം സഹിക്കാനുള്ള കരുത്ത് നൽകണേ എന്റെ ദൈവമേ. സെബസ്റ്റ്യാനോസ്, ഞങ്ങൾ തളർന്നു പോകുന്നു. മാനസികത ഞങ്ങളെ വേട്ടയാടുകയാണ്. ഈ നിമിഷം നീ ഞങ്ങളെ വിശ്വാസത്താൽ ധൈര്യപ്പെടുത്തണമേ. നിങ്ങളെ കാണാനായിട്ടാണ് ഈ വിവരം അറിഞ്ഞ ഉടൻ ഞാൻ വന്നത്. സഹോദരരെ, ക്രിസ്തുവിൻ്റെ പോരാളികളാണ് നമ്മൾ. മർദ്ദനങ്ങൾക്ക് മുൻപിൽ പതറാതെ ഉറച്ചു നിൽക്കാൻ നിങ്ങൾക്ക് കഴിയണം. മർദ്ദനം എത്ര ക്രൂരമാണെങ്കിലും ഞങ്ങൾ സഹിക്കാം, പക്ഷേ ഇവരുടെ കണ്ണുനീരിന്റെ മുമ്പിൽ ഞങ്ങൾ പതറിപ്പോകുന്നു. ശരീരം ശക്തമാണെങ്കിലും മനസ്സ് ദുർബലമാണ്. ഇവരെ പ്രതി നിങ്ങൾ എന്തിനാകുലപ്പെടണം? ക്രൂശിതന്റെ വഴി അനുഗമിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. നശ്വരമായ അപ്പത്തിനു വേണ്ടിയോ അനശ്വരമായ നിത്യജീവനു വേണ്ടിയോ നിങ്ങളുടെ പ്രയാണം? നിത്യജീവന് വേണ്ടി മാത്രം. ഞങ്ങളെ ദുർബലരാക്കുന്ന ഇവരോട് ഞങ്ങളെ കാണാൻ വരരുത് പറയൂ. ഈ മക്കൾ നിങ്ങളുടെ അനുഗ്രഹമാണ്. ക്രിസ്തുവിനായി ഇവർ മരിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഇവരെ ഓർത്ത് വിലപിക്കുകയല്ല, അഭിമാനിക്കുകയാണ് വേണ്ടത്. നിത്യസ്വർഗത്തിന് ഇവർ അവകാശികളാകുന്നതോർത്ത്. എന്റെ ദൈവം രോഗികളെ സൗഖ്യമാക്കിയെങ്കിൽ, ഇന്നും ജീവിച്ചിരിക്കുന്ന ആ ദൈവനാമത്തിൽ ദൈവദാസനായ ഞാൻ പറയുന്നു, സ്ത്രീയെ നീ സംസാരിക്കുക. എനിക്ക് സംസാരിക്കാൻ കഴിയുന്നു, എനിക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ സെബസ്റ്റ്യാനോസ് എന്റെ ബന്ധനം അഴിച്ചു മാറ്റി. ഞാൻ വിശ്വസിക്കുന്നു, യേശു എന്റെ രക്ഷകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും നാൾ ഞാൻ ആരാധിച്ചു വന്ന ദേവന്മാർക്ക് ഇവളുടെ നാവിന്റെ ബന്ധനം അഴിച്ചു മാറ്റാനായില്ല. യേശു മാത്രമാണ് നമ്മുടെ രക്ഷകനെന്ന് സെബാസ്റ്റ്യാനോസ് എനിക്ക് കാണിച്ചു തന്നു. ഇന്നു മുതൽ ഞാനും എൻ്റെ കുടുംബവും സത്യവിശ്വാസം സ്വീകരിച്ച് യേശുവിന് സാക്ഷികളായി ഇനിയുള്ള കാലം ജീവിക്കും. ഒന്നുകൂടി ആലോചിച്ച് മതി തീരുമാനം. സെബാസ്റ്റ്യാനോസിനെ ചക്രവർത്തി തിരുമനസ് മുഖം കാണിക്കാൻ പറഞ്ഞിരിക്കുന്നു. തടവറ സൂക്ഷിപ്പുകാരനായ ഞാൻ എന്റെ അധികാരം ഉപയോഗിച്ച് വിശ്വാസികളായി സഹോദരന്മാരെ വിട്ടയക്കുന്നു. ഇതിന്റെ പേരിൽ വരുന്ന ഏത് ശിക്ഷയും യേശുവിന്റെ നാമത്തിൽ ഞാൻ സഹിക്കും. ഇവരെ തുറന്നുവിടും. ഇനി നമ്മൾ ദൈവത്തിന്റെ പടയാളികളാണ്. ധൈര്യമായി യേശുവിനെ കുറിച്ച് നമുക്ക് പ്രഘോഷിക്കാം. കൊട്ടാരത്തിലെ നർത്തകിമാരോട് നൃത്തം ചെയ്യാൻ പറയും. നമുക്കിന്ന് നല്ല സന്തോഷം തോന്നുന്നു.
ഡയോക്ലിസീസർ നീ നാൾ വാഴട്ടെ. ഗവർണർ റോ മാത്യൂസിന്റെ ഉപദേശകരെ, നിങ്ങൾ എന്നെ വന്ന് കാണാൻ കാരണം എന്താണെന്ന് പറഞ്ഞാലും. തിരുമനസേ, തിരുവുള്ളക്കേടുണ്ടാവരുത്. നമ്മുടെ സെബസ്ത്യാനോസ് നസ്രായനായ യേശുവിന്റെ അനുയായികളോട് ചേർന്ന് യഹൂദരെ മതം മാറ്റുന്നു. അസംഭാവ്യം, ഞാനിത് വിശ്വസിക്കുന്നില്ല. റോമാ സാമ്രാജ്യത്തിന്റെ അതിർത്തി ഇത്രയും വിപുലമായത് യുദ്ധതന്ത്രത്തിന്റെ ഫലമായാണ്. തിരുമനസേ, ഗവർണർ റോമത്യോസ് പോലും സെബസ്ത്യാനോസിന്റെ ഉപദേശത്തിന്റെ ഫലമായി ക്രൈസ്തവരോടൊപ്പം ചേർന്നു. നിങ്ങൾ ജയിൽ സൂക്ഷിപ്പുകാരൻ നിക്കോൽ മാർക്കിസിന്റെ സഹായിയല്ലേ? എന്താ ഇവിടെ വന്നത്? തിരുമനസേ, തടവറയിൽ ഗവർണർ റോ മാത്യൂസ് തടവിലിട്ട ക്രിസ്ത്യാനികളെ ജയിൽ സൂക്ഷിപ്പുകാരനായ നിക്കോർ മാർക്കിസ് തുറന്നുവിട്ടു. എന്ത്? ക്രിസ്ത്യാനികളെ തടവറയിൽ നിന്നും മോചിപ്പിച്ചെന്നു? ആരാണ് അതിനുള്ള അധികാരം അവർക്ക് നൽകിയത്? തിരുമനസേ, സെബസ്ത്യാനോസ് തടവറയിൽ വന്ന് തടവുകാരെ സന്ദർശിച്ചു. ജയിൽ സൂക്ഷിപ്പുകാരന്റെ ഭാര്യ ഊമയായിരുന്നു. അവൾക്ക് യേശുവിന്റെ നാമത്തിൽ സംസാരശേഷി നൽകിയത്രേ. നസ്രായനായ യേശുവാണ് സംസാരശേഷി നൽകിയെന്ന് എല്ലാവരോടുമായി പറഞ്ഞു നടക്കുന്നു. സെബാസ്റ്റ്യനോട് കൊട്ടാരത്തിൽ വരാൻ ആജ്ഞ നൽകിയിരുന്നു. ഊപതിരുമനസേ, സെബസ്ത്യാനോസിനെ ഇങ്ങനെ വിട്ടാൽ യഹൂദരെ മുഴുവൻ ക്രൈസ്തവ വിശ്വാസികളാക്കി മാറ്റും. ഇപ്പോൾ തന്നെ ഒട്ടനവധി പേർ ക്രൈസ്തവ മതം സ്വീകരിച്ചു കഴിഞ്ഞു. എന്റെ ആത്മമിത്രമേ, ഞാൻ എന്തെല്ലാമാണ് ഈ കേൾക്കുന്നത്? ഇവർ പറയുന്നതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങളുടെ നാവിൽ നിന്നും സത്യമറിയണം. നിങ്ങൾ ക്രിസ്തുമത വിശ്വാസിയാണോ? താങ്കൾ കേട്ടത് മുഴുവൻ ശരിയാണ്. ഞാൻ ക്രിസ്തുമത വിശ്വാസിയാണ്. യഹൂദരുടെ ദൈവന്മാർ വെറും ബിംബങ്ങളാണെന്ന്, ബിംബാരാധന ചെയ്യരുതെന്നും സെബസ്ത്യാനോസ് പറഞ്ഞു നടക്കുന്നു. യേശുവാണ് ഏക രക്ഷകൻ എന്ന് സെബസ്ത്യാനോസ് പഠിപ്പിക്കുന്നു. സെബാസ്റ്റിനോസ്, റോമാ സാമ്രാജ്യത്തിന്റെ സൈന്യാധിപനായ അങ്ങ് അടുത്തു തന്നെ സർവ്വസൈന്യാധിപനായി ഉയർത്തപ്പെടും. നിന്റെ തെറ്റായ വിശ്വാസങ്ങൾ ഉപേക്ഷിക്കുക. സ്ഥാനമാനങ്ങൾക്ക് പകരം യേശുവിലുള്ള വിശ്വാസത്തെ തൂക്കി നോക്കരുത്. യേശുവിലുള്ള വിശ്വാസം, അതിന് പകരം ലോകത്തൊന്നും എനിക്ക് വേണ്ട. എന്ത്, ഇത്രയും ധിക്കാരമോ നിനക്ക്? റോമൻ സാമ്രാജ്യത്തെ എതിർത്ത് ഇവിടെ ജീവിക്കാനാകുമെന്ന് നീ കരുതുന്നുണ്ടോ? ക്രൈസ്തവരെ പറ്റി തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു നടന്ന് തിരുമനസിനെ ഇവർ ക്രൈസ്തവരുടെ ശത്രുക്കളാക്കി മാറ്റുകയാണ്. ഞങ്ങൾ റോമാ സാമ്രാജ്യത്തിനും ചക്രവർത്തിക്കും എതിരല്ല. പിന്നെ എന്തിന് ഞങ്ങളുടെ വിശ്വാസത്തെ എതിർക്കണം? റോമാ സാമ്രാജ്യത്തിന് ഇന്നുള്ള ദേവന്മാർ മതി. ദേവനിന്ദ നടത്തുന്ന സെബസ്ത്യാനോസ് രാജകൽപ്പന ലംഘിക്കുന്നു. അത് രാജ്യത്തോടുള്ള വെല്ലുവിളിയാണ്. രാജ്യദ്രോഹികൾക്കുള്ള ശിക്ഷ തിരുമനസ് തന്നെ കൽപ്പിക്കുക. റോമാ സാമ്രാജ്യത്തിന്റെ അധിപനായ ഞാൻ കൽപ്പിക്കുന്നു, യഹൂദരെ മതം മാറ്റുകയും ക്രൈസ്തവർക്ക് പ്രചോദനം നൽകുകയും ചെയ്യുന്ന സെബാസ്റ്റിനോസിനെ വയലിൽ ജനം കാണെ മരത്തിൽ കെട്ടിയിട്ട് അമ്പെയ്ത് കൊല്ലട്ടെ. ക്രൈസ്തവ വിശ്വാസികളെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്താൻ സ്വന്തം ജീവൻ നൽകിയ അനശ്വര രക്തസാക്ഷി വിശുദ്ധ സെബസ്ത്യാനോസ് ഇന്നും വിശ്വാസികൾക്ക് വേണ്ടി സ്വർഗത്തിൽ ദൈവത്തോട് മധ്യസ്ഥൻ നിന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തുവിന്നായി സാക്ഷ്യം നൽകി രക്തസാക്ഷിയായവനെ സത്യവിശ്വാസത്തിൻ വഴി.
വഴിയിൽ നിത്യവും ചരിച്ചവനേ, ക്രിസ്തുവിനായി സാക്ഷ്യം നൽകി രക്തസാക്ഷിയായവനേ, സത്യവിശ്വാസത്തിൻ വഴിയിൽ നിത്യവും ചരിച്ചവനേ. ഈശോയുടെ കൂട്ടുകാരാകുവാൻ, ഈശോയോടൊപ്പം കളിക്കാൻ, അവിടുത്തോടൊപ്പം ആടാനും പാടാനും പ്രാർത്ഥിക്കാനും ഇഷ്ടപ്പെടുന്ന ഒരു പറ്റം കൂട്ടുകാർ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നു ആക്ഷൻ സോങ്. ജീസസ്, ജീസസ്, ജീസസ്.